മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് ഉളിക്കൽ ടൗണിൽ മൗനജാഥയും അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചു. ഏറ്റവും നിർണായകമായ ദിവസങ്ങളാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി കടന്നുപോയത്. ഒരുപക്ഷേ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയേറെ ജനങ്ങളെ ആഴത്തിൽ സ്പർശിച്ച ഒരു ജനനേതാവ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇനി ചരിത്രത്തിലുണ്ടാകുമോ എന്ന് പോലും സംശയിക്കുന്ന തരത്തിൽ ജനങ്ങളുടെ ആഗമനം ഹൃദയപൂർവമായ യാത്രാമംഗളങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഈ കേരളത്തിൽ ഈ കാലമത്രയുമുള്ള ചരിത്രത്തിനിടയിൽ ജീവിച്ചിട്ടുണ്ടാകുമോ എന്ന് നമ്മൾ ഇന്ന് സംശയിക്കുകയാണ്. ഇനി ഒരാൾ ഇതുപോലെ ഈ കേരളത്തിൽ ജനിക്കുമോ എന്നും നമ്മൾ സംശയിക്കുകയാണ്. ഉമ്മൻചാണ്ടി സാർ ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിശേഷണം പറയുന്നതിനപ്പുറം അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ സാധിക്കും. ശ്രീ ഉമ്മൻചാണ്ടി അസുഖബാധിതനായിരുന്നു എന്ന് നമുക്കൊക്കെ അറിയാമായിരുന്നെങ്കിലും ഇത്ര പെട്ടെന്ന് അദ്ദേഹം നമ്മളെ വിട്ടുപോകുമെന്ന് നമ്മളാരും കരുതിയിരുന്നതല്ല. ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ നമ്മുടെ നിരവധി നേതാക്കന്മാർ നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നിടയാക്കിയ ഒരു രോഗമാണ് ശ്രീമാൻ ഉമ്മൻചാണ്ടിയെയും ബാധിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയ എല്ലാ പരിശ്രമങ്ങളും മെലിഞ്ഞാന്ന് വെളുപ്പകാലത്തോടുകൂടി പരാജയപ്പെടുകയാണുണ്ടായത്. ശ്രീമാൻ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഇവിടെ ടി എൻ എ ഖാദർ, അതോടൊപ്പം ശ്രീ പി സി ഷാജിയും, എന്തായിരുന്നു ഉമ്മൻചാണ്ടി എന്ന മനുഷ്യൻ എന്ന കാര്യം ഇവിടെ വളരെ വിശദമായി പറയുകയുണ്ടായി.